ഹലോ നമസ്കാരം സുൽത്താൻ ബീച്ച് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഓൾ പാലക്കാട് ട്രിപ്പിന്റെ ആറാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ എന്താ പറയുക പാലക്കാട്ടിലെ ഏറ്റവും വലിയ മാർക്കറ്റായ കൊടുവൂർ മാർക്കറ്റിലേക്കാണ് പച്ചക്കറി ആണെങ്കിലും തുണിത്തരങ്ങളാണെങ്കിലും ആണ് എല്ലാം കൊണ്ടും ഏറ്റവും വലിയ മാർക്കറ്റായ കൊടുവാരിലേക്കാണ് പോകുന്നത് അതായത് പുതുനേരത്തുള്ളത് പത്തമംഗലം കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കണം പൂനേരം കഴിഞ്ഞ് നമ്മൾ കൊടുവാരും കംപ്ലീറ്റ് കാഴ്ചകളെന്ന് കാണിക്കാൻ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീടിൻ്റെ സ്പോൺസർ എക്സോട്ടിക് ഫർണിച്ചർ അതായത് പാലക്കാട്ടിലെ ഏറ്റവും വലിയ ഫർണിഷർ റൂം എക്സോട്ടിക് ഫർണിച്ചർ ആണ് നമ്മളുടെ ഇന്നത്തെ വീടിൻ്റെ സ്പോൺസർ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാണ് പുതുനഗരം ജംഗ്ഷൻ അപ്പോൾ ഇതേ വലതുഭാഗത്ത് കാണുന്ന വഴിയോട് പോയിക്കാൻ നമുക്ക് നേരെ പാലക്കാട് പോകാം അപ്പോൾ കൊടുവാർക്ക് പോകേണ്ടത് നേരെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നില്ല നമുക്കൊന്ന് ഇടത്തോട്ട് ഇറങ്ങി കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു വരാം ഓക്കെ ഇതിലൂടെ നേരെ അങ്ങ് പോയിക്കാൻ നമുക്ക് നേരെ കൊല്ലം കൂടെ കേട്ടോ നേരെ പോകുന്നത് കൊല്ലം കൂടെയാണ് അതൊക്കെ നമുക്ക് പിന്നെ ഒരു ദിവസം പോകാം ആക്ച്വലി ഇവിടെ ഒരു ഉഗ്രം ഗ്രൗണ്ട് ഉണ്ട് ഹെവി ഗ്രൗണ്ട് ഉണ്ട് ഉണ്ടല്ലേ പിന്നെ അതുപോലെ തന്നെ അതേ ഇതാണ് പുതുനഗരം മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുപാട് നൊസ്റ്റാൾജിയ ഫീല് കിട്ടുന്ന ഒരു സ്കൂളാണ് ആക്ച്വലി ഞാൻ പഠിച്ചവിടെ കേട്ടോ ഒരുപാട് മാറി സ്കൂള് ഒരുപാട് മാറി വെച്ചാൽ ഒരുപാട് മാറി മുഖച്ഛായ തന്നെ മാറി കുറേ കാലത്തിന് ശേഷം ഞാൻ വരുന്നത് ഇങ്ങോട്ട് റോഡിലൂടെ പോകുമ്പോൾ ജസ്റ്റ് നോക്കുന്നില്ലാണ്ട് നിർത്തി നോക്കാറില്ല ഒരുപാട് മാറിയിട്ടുണ്ട് എന്തായാലും കൊള്ളാം വാ നൈസ് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടോ എന്തായാലും ഇറങ്ങി നോക്കാം ഉമ്പോ സ്കൂളിൻ്റെ മുഖച്ഛായ തന്നെ മാറിയിരിക്കുന്നുണ്ടല്ലേ അടിപൊളി അല്ലേ ശരിക്കും ഇവിടെ പഠിച്ചവർക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും ഓർമ്മ പോലും കിട്ടുന്നില്ല കാരണം എവിടെയായിരുന്നു പഴയ ഓഫീസ് എന്നൊക്കെ ഒരു ഓർമ്മ പോലും കിട്ടുന്നില്ല പഴയ ഓഫീസ് ഈ ഭാഗത്തൊക്കെ ആയിരുന്നു അയ്യോ അടിപൊളി എന്തായാലും ഓക്കെ അപ്പം നമ്മളെന്തായാലും അവിടെ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് നേരെ നമുക്ക് സ്കൂൾ ഗ്രൗണ്ടിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ഇത് ആക്ച്വലി ഒരു അടിപൊളി ഗ്രൗണ്ട് കേട്ടോ സ്കൂൾ ഗ്രൗണ്ട് രാവിലെ ഒരുപാട് പേര് നടക്കാൻ വരുന്ന സ്ഥലമാണ് ഒരുപാട് പേര് ഇവിടെ എന്തോ ഫെഡറേറ്റ് മാച്ചൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ലൈറ്റിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും കാണുന്നുണ്ട് എന്തായാലും കൊള്ളാം സംഭവം ഹെവി ഹെവി ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അതൊക്കെ പോവാം അപ്പോൾ ഇനി നമുക്ക് നേരെ കൊടുവാരിലേക്ക് പോവാം സാധാരണ നമ്മുടെ ടൗണിലുൾപ്പെടെ 8 മണിക്ക് ശേഷം 8:30 ശേഷമൊക്കെയാണ് സിഗ്നൽ ഓപ്പൺ ചെയ്യാറ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ കണ്ടില്ലേ 7 മണിയാകുമ്പോഴത്തേക്കും തന്നെ സിഗ്നൽ ഓപ്പൺ ചെയ്ത് നമ്മൾ വരുമ്പോൾ തന്നെ സിഗ്നൽ ഓപ്പൺ ആയിരുന്നു ഇവിടെ 7 മണിയാകുമ്പോഴത്തേക്കും തന്നെ സിഗ്നൽ ഓപ്പൺ ആണ് പിന്നെ അത്യാവശ്യം തിരക്കും ഉണ്ടെന്ന് കൂടിക്കോളൂ അപ്പോൾ നമുക്കിപ്പോൾ പോകേണ്ടത് ലെഫ്റ്റിലേക്കാണ് നേരെ കൊടുവായു ഓക്കെ അപ്പോൾ ഇത് പുതുനഗരം ജംഗ്ഷൻ പുതുനഗരം ജംഗ്ഷനിലൂടെ നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാലക്കാട്ടിലെ തന്നെ ഒരു അടിപൊളി മീൻ മാർക്കറ്റ് നമ്മളുടെ പുതുനേരത്താണ് അത്യാവശ്യം നല്ലൊരു മീൻ മാർക്കറ്റ് തന്നെയാണ് പുതുനേരത്തുള്ളത് കേട്ടോ വേണ്ടല്ലേ ഇതാണ് മീൻ മാർക്കറ്റ് രാവിലെ ഒരു 3 മണി ആ സമയത്ത് കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി തിരക്കായിരിക്കും നല്ല തിരക്കായിരിക്കും നമ്മൾ ചില സമയത്തൊക്കെ രാത്രി ഇങ്ങനെ വരാറുണ്ട് വരുന്ന സമയത്ത് നല്ല തിരക്കായിരിക്കും ഇതേണ്ടല്ലേ ലേലം വിളിക്കുന്നുണ്ടല്ലേ മീൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ആ കാണുന്നതാണ് മീൻ മാർക്കറ്റ് അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും മീൻ മാർക്കറ്റിൽ ശരിക്കും രാവിലെ ഫീൽ ചെയ്യണം ലേലം വിളിയും കാര്യങ്ങളൊക്കെ ശരിക്കും ഏർലി മോർണിംഗ് ഇപ്പോൾ 7 മണിയാകുമ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞു ഇവിടെ എന്നിട്ടും വളരെ അപൂർവമായിട്ട് കുറച്ചൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും നേരത്തെ വളരെ മോർണിംഗ് അതായത് ഒരു 3 മണി 3:30 4 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ 4 മണിയാവില്ല അതിന് മുമ്പ് തന്നെ തുടങ്ങും ഇവരുടെ കാര്യങ്ങൾ കണ്ടില്ലേ അയ്യോ പെട്ടുകൾ ഇവിടെ നിന്നാണല്ലേ ഇവിടെ നിന്നൊരു ലെഫ്റ്റ് ഉണ്ട് ഒരു സ്ട്രൈറ്റ് ഉണ്ട് ലെഫ്റ്റ് പോയിക്കഴിഞ്ഞാൽ നേരെ പല്ലശേന സ്ട്രൈറ്റ് പോയിക്കഴിഞ്ഞാൽ നേരെ കൊടുവായൂര് അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം കൊടുവായൂർ എത്തി കൊടുവായൂരിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറി എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു സ്ഥലം മുതൽ ഒരുപാട് പുതിയ ബിൽഡിങ്സുകളും ഷോപ്പുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് രണ്ട് സൈഡും ഒരുപാട് പുതിയ കടകൾ വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കൊടുവായൂര് ഒന്ന് മാറി ആക്ച്വലി കുറച്ചുകൂടെ റിച്ച് ലുക്കായി അപ്പോൾ ഇതാണ് കൊടുവായൂർ ബസ് സ്റ്റോപ്പ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത മാർക്കറ്റ് എന്ന് കാണാം അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന്
റൈറ്റ് പോയിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ പാലക്കാട് കേട്ടോ. പാലക്കാട് പോകാനുള്ള വഴിയാണിത്, ഈ കാണുന്നത്. ഓക്കെ, നമ്മൾ നേരെ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിലേക്ക് പോവാം. വേണ്ടല്ലേ, രാവിലെ എപ്പോഴും തന്നെ അവസ്ഥ, ഏർലി മോർണിംഗുള്ള അവസ്ഥ വേണ്ടല്ലേ. ഈ ഒരു ബ്ലോക്ക് ഇവിടെ എപ്പോഴും പത്തിവാണ്, കാരണം അത്രയും വലിയ മാർക്കറ്റാണ്, അത്രയും തിരക്കുള്ളൊരു സ്ഥലമാണ്. മെയിൻ റോഡാണ് എങ്കിലും ഈ ഒരു തിരക്കോടി ഉണ്ടാവും. കണ്ടോ, ഇതുപോലെ തിരക്ക് എപ്പോഴും ഉണ്ടാവും ഈ ഒരു ബ്ലോക്ക്. ഓക്കെ, എന്തോരം വലിയ ബ്ലോക്കാണ്. ഓക്കെ, അതിൻ്റെ പ്രധാന കാരണം ഇത് ഇത്രയും വലിയൊരു മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെയാണ്. കണ്ടില്ലേ, നല്ല തിരക്ക് അത്യാവശ്യം. ഓക്കെ, മാർക്കറ്റിൻ്റെ ഒരു കാഴ്ചകൾ ഫിരിയാണെങ്കിൽ രാവിലെ തന്നെ വരണം. അതും ഇവിടെ നേരത്തെ വരണം കേട്ടോ, ഇപ്പോഴൊന്നുമല്ല, അതിലും നേരത്തെ വരണം. ഇപ്പോഴത്തേക്ക് തന്നെ എല്ലാം കഴിഞ്ഞു, ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ആൾക്കാരൊക്കെ ഒന്ന് സാധനം എടുത്തിട്ട് പോയിട്ടുണ്ടാവും. കുറച്ചുകൂടെ നേരത്തെ വന്നാൽ മാത്രമേ നമുക്കതൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആൾക്കാരൊക്കെ ഭയങ്കര തിരക്കിട്ടിട്ട് സാധനം കൊണ്ടുപോകുന്നതും എടുക്കുന്നതൊക്കെ ആയിട്ട്. അതായത് ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ്, 7 ആവാനായി, എന്നിട്ടും ആ ഒരു തിരക്കിൻ്റെ ഒരു കുറവുമില്ല. അതായത് പലചരക്കാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി തിരക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലെ തിരക്ക് കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി. ഇനിയാണ് നമ്മുടെ ആലത്തറ ഗണപതി വരുന്നത്. ആലത്തറ ഗണപതി വിനായക ക്ഷേത്രം കണ്ടില്ലേ, അപ്പോൾ ഇനി നമുക്ക് താഴോട്ട് തന്നെ ഇറങ്ങാം. ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ, നമുക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ഒന്നുകൂടെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ, കാരണം നമ്മളൊരു ഓൾ പാലക്കാട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കൊടുവായൂരും പോകുന്നവരൊന്നും കാണിച്ചില്ലെങ്കിൽ പിന്നെന്താ, കൊടുവായൂർ കാണിച്ചില്ലെങ്കിൽ പിന്നെന്താ അല്ലേ. കൊടുവായൂർ ആക്ച്വലി അത്രയും വലിയൊരു മാർക്കറ്റ് അല്ലേ. കൊടുവായൂരിൽ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത മറ്റൊരു സ്ഥലമാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊടുവായൂർ. ഇതാണ് കൊടുവായൂരിലെ സ്കൂള്. സ്വാഭാവികമായും ഇവിടെ പഠിച്ചവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് സ്പെഷ്യലായി തരിക. വാവ്, നൊസ്റ്റാൾജിയ ഫീലൊക്കെ വരും പലർക്കും അല്ലേ. അപ്പം ഇതാണ് നമ്മളുടെ കൊടുവായൂർ സ്കൂൾ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ കാണാനാണ് കേട്ടോ കൊടുവായൂർ ബസ് സ്റ്റാൻഡ്. ഈ കാണാനാണ് കൊടുവായൂർ ബസ് സ്റ്റാൻഡ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പോകുന്ന പഠിക്കാന്ന് ചോദിച്ചാൽ നമ്മൾ നേരെ കൊടുവായൂർ ഗ്രാമത്തിനകത്തായി കയറാൻ പോകുന്നത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുമ്മാ ഗ്രാമത്തിനകത്ത് കയറി ഗ്രാമമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഗ്രാമം നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഇവിടെ കാണുമല്ലോ. ഇതാണ് കൊടുവായൂർ ഗ്രാമവും തേര് കഴിക്കുന്ന അമ്പലവും നമ്മൾ നേരെ കാണുന്നതാണ്. ഓക്കെ, ഈ അമ്പലത്തിലാണ് തേര് കഴിക്കുക. ഇത്തവണയും തേരുണ്ടായിരുന്നു, അത് ഗംഭീരമായിട്ടുണ്ടായില്ല എങ്കിലും ഉണ്ടായിരുന്നു. ശരാ, അപ്പോൾ നമുക്ക് നേരെ ഗ്രാമത്തിനകത്തേക്കൊന്ന് കയറാം. അപ്പോൾ ഇതാണ് നമ്മളുടെ കൊടുവായൂർ അഗ്രഹാരം, കൊടുവായൂർ ഗ്രാമം എന്നൊക്കെ പറയുന്നത്. ഇതാണ് അമ്പലത്തിൻ്റെ മുൻവശം. ഓം നമ ശിവായ. അപ്പോൾ ഇതാണ് തേര് കഴിക്കുന്ന അമ്പലം. ഓക്കെ, ഇവിടെയൊക്കെ ഹെവി തിരക്കായിരിക്കും, നല്ല തിരക്കായിരിക്കും. ഇതിനകത്തേക്കാണ് തേര് വെച്ചേക്കുന്നത്. നല്ല തിരക്കായിരിക്കും ഇവിടെ തേര് സമയത്ത്. നമ്മൾ തേര് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, തേരിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിലൂടെ ട്രാവൽ ചെയ്ത് നമുക്ക് തിരിച്ചു വരാം. കൊള്ളാം അല്ലേ, അടിപൊളി ആൾത്തറയും കാര്യങ്ങളും ഒരു ഷെഡും ഒരു നൊസ്റ്റാൾജിയ ഫീൽ. ശരിക്കും അഗ്രഹങ്ങൾ കാണണമെങ്കിൽ കുറച്ച് അകത്തേക്ക് വരണം, എങ്കിലും ശരിക്കും നമുക്ക് ആ ഒരു ഫീലിലുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റുള്ളൂ. ആ ഒരു പഴമ തോന്നിക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ അതിനകത്തേക്ക് തന്നെ വരണം. അതുകൊണ്ടല്ലേ ശരിക്കും ആ ഒരു
പഴമത് ഒന്നിക്കുന്ന വീടുകളും കാര്യങ്ങളൊക്കെ ഇവിടെയും ഇഷ്ടംപോലുണ്ട്. പിന്നെ അഗ്രഹാരങ്ങളെല്ലാം തന്നെ സെയിം ഫീലാണല്ലോ, കണ്ടില്ലേ, നോക്കി കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാം ഒരു സെയിം ഫീൽ കിട്ടുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഈ അഗ്രഹാരങ്ങളിൽ മാത്രമേ ഉള്ളൂ പഴയ വീടുകൾ. പിന്നെ പലതും തന്നെ പുതുക്കി പണിയും മറ്റേ എന്താ പറയുക, അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എങ്കിലും കൂടുതൽ പേരും പഴമ അതുപോലെ നിലനിർത്തുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അഗ്രഹാരത്തിൽ നിന്ന് പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും കൽപ്പാത്തിയും എന്താ പറയുക കൊടുന്നിലപ്പള്ളിയും അങ്ങനെ നമ്മൾ പല അഗ്രഹാരങ്ങളും പോയിട്ടുണ്ട്. ആ ഒരു ഫീല് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്, കണ്ടില്ലേ, കിണറും വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പഴയ ടൈപ്പുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. എന്തായാലും നമുക്ക് അഗ്രഹാരത്തിൽ നിന്ന് പുറത്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്രാമത്തിൽ നിന്നൊക്കെ ഇറങ്ങി കുറച്ചധികം ദൂരം വന്നു. പിട്ടുപിടിയെന്നൊക്കെ പറഞ്ഞ സ്ഥലമൊക്കെ എത്തി. ഇതൊരു ഹോട്ടലാട്ടോ, ശ്രീ വെളിച്ചം എന്ന് പറഞ്ഞ ഹോട്ടലാണ്. ഇവിടെയാണ് ഇപ്പം അവസാനം ആറാട്ടം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് മോഹൻലാൽ താമസിച്ചതും കുറുപ്പ് എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ദുൽഖർ സൽമാൻ താമസിച്ചതും അങ്ങനെ സെലിബ്രിറ്റികളൊക്കെ താമസിക്കുന്ന ഒരു ഹോട്ടലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പിട്ടപ്പിടി. ഇവിടെ നിന്ന് ആക്ച്വലി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്താ പറയുക ആലത്തൂർ വടക്കഞ്ചേരിയൊക്കെ പോവാം. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ നെന്മാറ, നെല്ലിയാമ്പതി ഒക്കെ പോകേണ്ടത് ഈ ലെഫ്റ്റ് ആട്ടോ. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റാണ് നമ്മൾ ആക്ച്വലി ഇപ്പോൾ പോകുന്നത്. ഈ ലെഫ്റ്റ് നേരെ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ പല്ലാവൂര് എന്താ പറയുക പിന്നെ നേരെ നെന്മാറ അങ്ങനെ പോവാം. പിന്നെ നെന്മാറ നമുക്ക് നെല്ലിയാമ്പതി കയറാം. അപ്പോൾ നെന്മാറയ്ക്ക് പോകാനുള്ള വഴിയാണ്, നെല്ലിയാമ്പതിക്ക് പോകാനുള്ള മെയിൻ വഴിയാണിത്. പിന്നെ അതുപോലെ തന്നെ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്താ പറയുക നമ്മളുടെ ആ ഒരു വാമലുണ്ടല്ലോ, നമ്മൾ അവസാനം കയറിയ ഒരു മലയുണ്ടല്ലോ വാമല, അവിടേക്ക്. പിന്നെ അതുപോലെ തന്നെ കോട്ടമലയ്ക്കൊക്കെ നമ്മൾ ഇതേ വഴി തന്നെയാണ് കേട്ടോ പോണത്. അപ്പോൾ വാമല, കോട്ടമല, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കുറേ ഷൂട്ടിംഗ് സ്ഥലങ്ങളുണ്ടല്ലോ, ആട് ഉൾപ്പെടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലം, അതായത് പല്ലശ്ശേനെ പോകുന്ന വഴി, അവിടേക്ക് ഈ വഴി തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പല്ലശ്ശേനി എത്താം. അപ്പോൾ പല്ലശ്ശേനിക്ക് നമ്മൾ ഇതിലൂടെ നേരെ തന്നെ പോകാൻ പാടില്ല, നമുക്ക് ഇതിനകത്ത് ഡെവിയേഷൻ എടുക്കണം. നേരെ പോയാൽ നെന്മാറയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വന്ന് വന്ന് വണ്ടി വന്ന് നിർത്തിയിരിക്കുകയാണ്. നിർത്താനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമുണ്ടല്ലേ, ഇതൊരു ഉഗ്രൻ കടയാട്ടോ. സംഭവം വളരെ പഴക്കം ചെന്നൊരു കടയാണ്. ബോർഡും കാര്യങ്ങളൊന്നുമില്ല, ഒരു ഹോട്ടൽ എന്നൊരു പേരും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു ഹോട്ടലാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് സ്പെഷ്യൽ ടിഫൺ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കഴിക്കാൻ വേണ്ടി വന്നിരിക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ ഇവർ ആക്ച്വലി നോക്കി ഹോട്ടലിൻ്റെ പേരും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത് തന്നെയാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുന്നത്. ഇവിടെ ടിഫൺ നൂൽപുട്ടൊക്കെ അടിപൊളിയാണെന്നാണ് കേട്ടിരിക്കണത്. അപ്പോൾ എന്തായാലും ഈ വഴി പോകുന്നതെന്ന് ട്രൈ ചെയ്യാം, നമുക്ക് എന്തായാലും ഒന്ന് കയറി കഴിച്ചു നോക്കാം. ഓക്കെ, ചേട്ടാ ഒന്ന് നൂൽപുട്ട് എടുത്തോ. കണ്ടില്ലേ, വിറകടുപ്പിൽ തന്നെയാണ് ഇവിടുത്തെ എല്ലാ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പം ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും തന്നെയാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഹോംലി ഫുഡ് കഴിച്ചിട്ട് ഫീൽ അവിടെ ഉള്ളത്. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. നമുക്ക് വീട്ടിൽ കഴിക്കുന്നൊരു ഫീലാണ് ഉണ്ടാകുന്നത് നേരത്തെ തന്നെ പറഞ്ഞില്ലേ. അപ്പോൾ ഇല കൊണ്ട് തന്നു, വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കടയിൽ, പക്ഷേ എപ്പോഴും ആൾക്കാരുണ്ടാവും. ഇന്നെന്തുകൊണ്ടോ തിരക്കില്ല. അപ്പോൾ നമുക്കിത് വേണ്ടില്ല, നല്ല അടിപൊളി നൂൽപുട്ട് വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ചട്നിയും അതുപോലെ തന്നെ സാമ്പാറും നമുക്ക് അടുത്തുകൊണ്ട് വെച്ച് തന്നിട്ടുണ്ട്. അപ്പം ചട്നിയും സാമ്പാറുമുണ്ട്. പിന്നെ എന്താ പറയുക, കഴിച്ച് നോക്കാം. എന്തായാലും സംഭവം അടിപൊളിയായിട്ടോ, ഒരു രക്ഷയില്ല, നല്ല ഹെവി ഫുഡായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല, നമ്മുടെ വീട്ടിൽ കഴിക്കുന്നൊരു ഫീൽ, അല്ലാണ്ട് ഗംഭീര ലെവലിൽ നിന്നും ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വീട്ടിൽ കഴിക്കുന്നൊരു ഫീല്. ഓക്കെ, തീർച്ചയായും ഇതിനോട് പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം. നമ്മൾ കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ എന്തായാലും നമ്മളുടെ കട അടിപൊളിയായിരുന്നു. സംഭവം വളരെ കുഞ്ഞു കടയാണ്, ഞാൻ പറഞ്ഞില്ലേ കടയുടെ ഹോട്ടലിൻ്റെ പേരും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. പക്ഷേ നല്ല അടിപൊളി ഫുഡാണ്, ഹോംലി ഫുഡാണ്, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന ഒരു ഫീൽ കിട്ടും നമുക്ക്. സ്വാഭാവികമായിട്ടും ഇതിലൂടെ പോകുന്ന സമയത്ത് ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകം പറയുന്നു, കടയ്ക്ക് പേരില്ല, നോക്കി വേണം വണ്ടി നിർത്താൻ. ഓക്കെ, കാട്ടിനകത്തൂടെ യാത്ര ചെയ്യുന്നൊരു ഫീൽ അല്ലേ. ആക്ച്വലി ഇവിടെ നിന്ന് നെന്മാറ പോകുന്ന വരെയും ഏകദേശം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. രണ്ട് സൈഡും ഇങ്ങനെ ഫുള്ളും മരങ്ങളും കാടും അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എഗെയിൻ നമ്മൾ വന്ന് കൊടുവായൂർ മാർക്കറ്റ് എത്തി. ഇപ്പോഴും ഇവിടുത്തെ തിരക്ക് കഴിഞ്ഞിട്ടില്ല, കണ്ടില്ലേ, നല്ല കിഡിലോസ്കി തിരക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ഈ ഒരു വഴി ഉണ്ടല്ലോ, ഈ വഴി നമുക്ക് നേരെ പോകുന്നത് കോഴമന്നം തേൻകുറിശ്ശിയൊക്കെ പോകാമെന്നുള്ള വഴി കേട്ടോ. എന്തൊരു തിരക്കാൻ നോക്കിയാൽ
അടിപൊളി തിരക്കല്ലേ. അതുപോലെ വണ്ടികളിലായിട്ട് ആൾക്കാരെ ഒന്ന് കൊണ്ടുപോകാൻ വരുന്നവരും പിന്നെ അതുപോലെ തന്നെ സാധനം ഇറക്കാൻ വരുന്നവരും അങ്ങനെ എല്ലാം കൂടുള്ള തിരക്കാട്ടോ. ഫ്രൂട്ട്സ് ഉണ്ടല്ലേ, വാ വിഷുവായി അല്ലേ. വിഷുവിനൊക്കെ ഇവിടെ ഹെവി തിരക്കായിരിക്കും കാരണം ഒരുപാട് ആൾക്കാർ വരുന്നതല്ലേ. പിന്നെ അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ തന്നെ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന വലിയ കോളേജുകളിലെ വളരെ ചുരുക്കം കോളേജുകളിലൊന്നാണ് ദേ ഈ കാണുന്ന നമ്മളുടെ മരിയൻ കോളേജ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജാണിത്, പെൺകുട്ടികളുടെ ഒരു കോളേജാണിത്. നമ്മളുടെ മേഴ്സി കോളേജ് കഴിഞ്ഞാലുള്ളൊരു കോളേജ് വേണമെങ്കിൽ പറയാം. എന്തായാലും കൊള്ളാം, അടിപൊളി അല്ലേ. തീർച്ചയായും ഇവിടെ പഠിച്ചെടുക്കണ്ടെങ്കിൽ ഒന്ന് എന്താ പറയുക, വീഡിയോയ്ക്ക് മറക്കാതെ തന്നെ ലൈക്ക് അടിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിക്കണം, മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ സുൽത്താൻ പേറ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ഓക്കെ.